79-ാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് വീണിട്ടും കഴുത്തിലും പുറംഭാഗത്തും മാത്രം അപകടം പറ്റി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ബെന്റി ലൂ ഒലിവറിന്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വിശ്വസിക്കാൻ ഏറെ ബുദ്ധിമുട്ടാണെങ്കിലും ഇത്തരത്തിലുള്ള അത്ഭുതകരമായ രക്ഷപ്പെടലുകൾ ഒരുപാട് പേർ ഇന്നോളം നടത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള രണ്ടു പേരുടെ ഞെട്ടിപ്പിക്കുന്ന രക്ഷപ്പെടലിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ആദ്യമേ പറയട്ടെ, ഈ വീഡിയോയിൽ ഞങ്ങൾ പ്രതിപാദിക്കുന്ന അത്ഭുതകരമായ രക്ഷപ്പെടലുകളുടെ ഉറവിടത്തെ പറ്റി ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഏരിയയിലെ സോഴ്സ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ സംശയം ദൂരീകരിക്കാവുന്നതാണ്. സംശയങ്ങൾ വരുന്നത് സ്വാഭാവികമാണ്, അത് ദൂരീകരിക്കുന്നത് അത്യാവശ്യവുമാണ്. വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ടൈറ്റാനിക് എന്ന വളരെ പ്രശസ്തമായ കപ്പലിനെ അറിയാം. ആ കപ്പലിൽ നിന്നും ഇത്തരത്തിലൊരു അത്ഭുതകരമായ രക്ഷപ്പെടൽ നടന്നിട്ടുണ്ട്. ടൈറ്റാനിക്കിന്റെ സെക്കൻഡ് ഓഫീസർ ടൈറ്റാനിക് മുങ്ങുന്നതിന് അവസാന നിമിഷം മുമ്പ് വരെ പിടിച്ചു നിൽക്കുകയും ഒടുവിൽ വെള്ളത്തിനടിയിൽ പെട്ടുപോവുകയും ചെയ്തിരുന്നു. പക്ഷേ അത്ഭുതകരമാം വിധം ഒരു ബോയിലർ പൊട്ടിത്തെറിക്കുകയും അത് കാരണമായി ഇദ്ദേഹം രക്ഷപ്പെടുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഡങ്കിർക്ക് എന്ന സ്ഥലത്തു നിന്നും 130 പേരടങ്ങുന്ന കൂട്ടത്തെ രക്ഷപ്പെടുത്താൻ വിധി അദ്ദേഹത്തിന് അവസരം നൽകിയെന്ന് ചരിത്രം പറയുന്നു. ചാൾസ് ഹെർബർട്ട് എന്ന മനുഷ്യനാണ് ഇത്തരത്തിൽ ടൈറ്റാനിക്കിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. ആദ്യം ഫസ്റ്റ് ഓഫീസറായി നിയമിതനായി എങ്കിലും അവസാന നിമിഷങ്ങളിൽ നടന്ന റിക്രൂട്ട്മെന്റ് അദ്ദേഹത്തെ സെക്കൻഡ് ഓഫീസർ ആക്കുകയായിരുന്നു. പ്രീം റോസ്, ഹോൾട്ട് തുടങ്ങിയ പല കപ്പലുകളിലും ഇദ്ദേഹം ജോലി ചെയ്യുകയും പ്രവൃത്തി പരിചയം നേടുകയും ചെയ്തിരുന്നു. 1912 ഏപ്രിൽ 14 ചാൾസ് ടൈറ്റാനിക്കിലെ ജോലിയിൽ നിയമിതനായി. രാത്രി വരെ കാര്യങ്ങളെല്ലാം പ്രശ്നമൊന്നുമില്ലാതെ മുന്നോട്ടു പോവുകയായിരുന്നു. പക്ഷേ രാത്രിയായപ്പോൾ തങ്ങളുടെ കപ്പൽ ഒരു മഞ്ഞുമലയിൽ ഇടിച്ചിട്ടുണ്ടെന്ന് അധികൃതർ മനസ്സിലാക്കി. ക്യാപ്റ്റനിൽ നിന്നു ലഭിച്ച ഉത്തരവ് പ്രകാരം മറ്റ് ഉദ്യോഗസ്ഥരുടെ കൂടെ ചാൾസ് ജനങ്ങളെ ലൈഫ് ബോട്ടുകളിൽ കയറ്റിവിടുന്ന തിരക്കിൽ ഏർപ്പെട്ടു. ഏകദേശം 47 ബോട്ടുകളിലായി കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന ഒരുപാട് പേരെ രക്ഷിക്കാൻ അദ്ദേഹത്തിനും കൂട്ടർക്കുമായി. ഒരു സ്ത്രീയോ ഒരു കുട്ടിയോ പോലും കപ്പലിൽ അവശേഷിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ സമയം ഫസ്റ്റ് ഓഫീസർ ചാൾസിനോട് അടുത്ത ലൈഫ് ബോട്ടിൽ കയറി രക്ഷപ്പെടാൻ നിർദ്ദേശിച്ചു. പക്ഷേ തന്റെ ജോലിയുടെ ഉത്തരവാദിത്ത ഭാരം മനസ്സിലാക്കിക്കൊണ്ട് ചാൾസ് കപ്പലിൽ തന്നെ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം കപ്പൽ തകരുന്നതായി മനസ്സിലാക്കാൻ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചു. അതിനാൽ ഇനി കപ്പലിൽ തുടരുന്നത് ബുദ്ധിയല്ലെന്ന് കണ്ട് ഗത്യന്തരമില്ലാതെ തണുത്തുറഞ്ഞ വെള്ളത്തിലേക്ക് അയാൾ എടുത്തു ചാടി. കപ്പലിന്റെ തന്നെ വെന്റിലേഷൻ ഷാഫ്റ്റിന്റെ പ്രവർത്തനം മൂലം ചാൾസിന് വെള്ളത്തിനടിയിൽ നിന്നും മുകളിലേക്ക് നീന്തി വരാൻ സാധിച്ചിരുന്നില്ല. അതോടെ ഈ തണുത്തുറഞ്ഞ വെള്ളത്തിൽ കിടന്ന് മരിക്കാനാണ് വിധിയെന്ന് ചാൾസ് മനസ്സിലാക്കി. പക്ഷേ അത്ഭുതകരമെന്ന് പറയട്ടെ, അതിയായ മർദ്ദം മൂലം ഒരു ബോയിലർ പൊട്ടിത്തെറിക്കുകയും ആ പൊട്ടിത്തെറിയുടെ ശക്തിയിൽ ചാൾസിന് വെള്ളത്തിന് മുകളിലേക്ക് നീന്തി വരാൻ സാധിക്കുകയും ചെയ്തു. അതിനുശേഷം കാർപാത്തിയ എന്ന ബോട്ടുമായി വന്ന് ചാൾസിനെ രക്ഷപ്പെടുത്തുകയായിരുന്നു ഉണ്ടായത്. പിന്നീട് 1940 ജൂൺ 1 അന്ന് 66 വയസ്സുള്ള ചാൾസ് ഡങ്കിർക്കിലേക്ക് സൺഡേ എന്ന പേരുള്ള തന്റെ ബോട്ടുമായി ചെന്ന് 130 പേരെ രക്ഷിക്കാൻ കാരണക്കാരനാവുകയും ചെയ്തു. അന്നേ ദിവസം വരെ 21 ആളുകളിൽ കൂടുതൽ ആ ബോട്ടിൽ കയറില്ലായിരുന്നു എന്ന് ചാൾസ് പറയുന്നു. ചാൾസിന്റെ ജീവിതത്തിൽ നടന്നത് അയാൾക്കും അയാളെ അറിയാവുന്ന മറ്റാർക്കും ഒരിക്കലും മറക്കാൻ കഴിയില്ലെന്ന് നമുക്ക് ഉറപ്പിക്കാം. അടുത്തത് ജോസ് സാൽവഡോർ എന്ന ഒരു മീൻപിടുത്തക്കാരന്റെ കഥയാണ്. 5 ദിവസം നീണ്ടുനിന്ന ശക്തമായ ഒരു കാറ്റിൽ ഇയാളുടെ ബോട്ട് തകരുകയും പസഫിക് സമുദ്രത്തിൽ 13 മാസത്തോളം ഇയാൾ ഒഴുകി ജീവിതത്തിലേക്ക് കരയ്ക്കടുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? കമന്റുകൾ പ്രതീക്ഷിക്കുന്നു. 2012 നവംബർ മാസത്തിൽ തന്റെ കൂടെ ജോലി ചെയ്യുന്ന എസ്ക്യൂലിന്റെ കൂടെ ഒരു മീൻ പിടിക്കാൻ നടുക്കടലിലേക്ക് പോയതായിരുന്നു ജോസ് സാൽവഡോർ. കുറച്ച് വലിയ മീനുകളെ പിടിക്കാൻ ഏകദേശം 30 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന മീൻപിടുത്തമായിരുന്നു രണ്ടുപേരും പദ്ധതിയിട്ടത്. പക്ഷേ യാത്ര തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ശക്തമായ കാറ്റ് അക്ഷരാർത്ഥത്തിൽ അവരുടെ യാത്ര ദുഷ്കരമാക്കി. ഏകദേശം 5 ദിവസത്തോളം ഈ കാറ്റ് നീണ്ടു നിന്നിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. അതോടെ ബോട്ടിന്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളും തന്നെ കാറ്റ് മൂലം പ്രവർത്തനരഹിതമായി. ബോട്ടിനെ രക്ഷിക്കാൻ വേണ്ടി
5000 കിലോയോളം വരുന്ന മീനുകളെ സുഖമായി ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ആ ബോട്ടിൽ നിന്നും മീനുകളെയെല്ലാം തന്നെ വെള്ളത്തിലേക്ക് തിരിച്ചയക്കുകയാണ് ചെയ്തത്. ഒരു തുഴയോ നങ്കൂരമോ ഒന്നും തന്നെ ഇല്ലാത്ത അവരുടെ ബോട്ട് നടുക്കടലിൽ എങ്ങോട്ടൊന്നില്ലാതെ അലഞ്ഞുകൊണ്ടിരുന്നു. ജീവൻ നിലനിർത്താനുള്ള വളരെ കുറച്ച് ഭക്ഷണ സാധനങ്ങൾ അല്ലാതെ ജോസിന്റെയും സഹായിയുടെയും കയ്യിൽ മറ്റൊന്നും തന്നെ ഇല്ലായിരുന്നു. ആ ഭക്ഷണ സാധനങ്ങളും തീർന്നപ്പോൾ പച്ചമീനിനെയും കടലാമകളെയും തിന്ന് വിശപ്പടക്കിയെന്നും തങ്ങളുടെ ദാഹം മാറ്റാൻ മഴവെള്ളത്തിന് മാത്രമേ സാധിച്ചിരുന്നുള്ളൂ എന്നും ജോസ് പറയുന്നു. കടൽവെള്ളം അകത്തു ചെന്നാൽ ശരീരത്തിന്റെ സന്തുലനാവസ്ഥ നഷ്ടപ്പെടുമെന്ന ഭയത്താലാണ് കടൽവെള്ളത്തെ ആശ്രയിക്കാതിരുന്നത്. പക്ഷേ മഴ ലഭിക്കാതായപ്പോൾ കടലാമകളുടെ രക്തവും കൂടാതെ സ്വന്തം മൂത്രവും കുടിക്കേണ്ട അവസ്ഥ വരെ ഉണ്ടായത്രേ. കടലിലെ ഈ ദുർഘടമായ ഒഴുകി നടക്കൽ 4 മാസത്തോളം നീണ്ടുനിന്നു. 4 മാസങ്ങൾക്ക് ശേഷം ജോസിന്റെ സഹായി രോഗം ബാധിച്ച് മരണമടഞ്ഞു. കുറച്ചു മാസങ്ങൾ കൂടെ കഴിഞ്ഞപ്പോൾ ചെറിയ ദ്വീപെന്ന് തോന്നിക്കുന്ന ഒരു സ്ഥലത്തെ ജോസ് കണ്ടെത്തുകയുണ്ടായി. ഒടുവിൽ 2014 ജനുവരി 30 13 മാസങ്ങൾ നീണ്ട കടൽ യാത്രയ്ക്കൊടുവിൽ ജോസ് മറ്റൊരു മനുഷ്യനുമായി ബന്ധപ്പെട്ടു. ജോസിന്റെ കഥയുമായി ബന്ധപ്പെട്ട് അന്നും ഒരുപാട് പേർ സംശയവുമായി മുന്നോട്ട് വന്നിരുന്നു. പക്ഷേ ജോസ് പറഞ്ഞ കഥയിൽ ഒരുപാട് കാര്യങ്ങൾ സത്യമാണെന്ന് മനസ്സിലാക്കാൻ അന്വേഷണങ്ങളിലൂടെ സാധിച്ചു. എറിക് വാൻ സെബിൽ എന്ന ന്യൂ സൗത്ത് വെയിൽസിലെ യൂണിവേഴ്സിറ്റിയിലെ കടലുകളെ സംബന്ധിച്ച് പഠിക്കുന്ന വ്യക്തി അന്നുണ്ടായ കാറ്റിനെ വിലയിരുത്തി ആ കാറ്റിന്റെ തുടക്കവും അവസാനവും ജോസ് എത്തിച്ചേർന്ന ആ സ്ഥലത്ത് തന്നെയായിരുന്നുവെന്ന് ഇദ്ദേഹം വിലയിരുത്തി.